கல்லலில்லோ இது கல்லலில்லோ ஏதோவையந்தே இதய நாகையா என்னை நடத்தும் நல்லோ வழி நடத்தும் நல்லோ சொத்ததையுள்ள வெள்ளத்தின் அருகே கல்லலில்லோ இது கல்லலில்லோ ஏதோவையந்தே இதய நாகையா என்னை நடத்தும் நல்லோ வழி நடத்தும் நல்லோ சொத்ததையுள்ள வெள்ளத்தின் குரிருளின் வாழ்வரையில் நான் நடந்தாலும் அனர்த்தமும் பயப்படில்ல குரிருளின் தாழ்வரை ஞான் நடந்தாலும் ஓர் அனர்த்தமும் பயப்படில்ல நீ என்னோடு கூறே இருக்கும் நல்லோ பஞ்சபுல் தூரங்களில் கிடக்கும் நல்லோ நீ என்னோடு கூறே இருக்கும் நல்லோ பஞ்சபுல் தூரங்களில் கிடக்கும் நல்லோ அல்லவில்லோ நடத்தும் நல்லோ வழி நடத்தும் நல்லோ சொத்ததையுள்ள வெள்ளத்தின் அருகே எனக்கு விரும்பருக்குன்னு என்னையா அபிஷேகம் செய்யுண்ணு சத்ருக்கள் முன்பா எனக்கு விரும்பருக்குன்னு என்னையா அபிஷேகம் செய்யுண்ணு எந்த பாதபாதம் நிறந்து கவியுண்ணு அன்மையும் அருணையும் பின்தொடருண்ணு எந்த பாதபாதம் நிறந்து கவியுண்ணு அன்மையும் அருணையும் பின்தொடருண்ணு அல்லலில்லோ அல்லலில்லோ யெகோவே எந்தே இடையனாகையா நடத்தும் நல்லோ வழி நடத்தும் நல்லோ சொத்ததையுள்ள வெள்ளத்தின் அருகே அல்லலில்லோ அல்லலில்லோ யெகோவே எந்தே இடையனாகையா நடத்தும் நல்லோ வழி நடத்தும் நல்லோ சொத்ததையுள்ள வெள்ளத்தின் அருகே എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണെന്ന്? വിശ്വസിക്കുമെങ്കിൽ ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ! ഈ ഒരുക്കങ്ങളെല്ലാം ദൈവത്താൽ സംഭവിച്ചതാണ്. ഈ ഒരുക്കങ്ങൾ ദൈവം ചെയ്തുവെങ്കിൽ എന്തോ അസാധാരണ കാര്യത്തിന് വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരുക്കങ്ങളെല്ലാം ചെയ്യുവാനിടയായത്. ഹല്ലേലൂയ! ഞാൻ വന്നപ്പോൾ നാളത്തെ കല്യാണത്തിന് വേണ്ടി ഈ സ്റ്റേജ് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! നാളത്തെ കല്യാണത്തിന് വേണ്ടിയല്ല, ഇന്നത്തെ കല്യാണ നിശ്ചയത്തിന് സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ, സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. ഓ ഹല്ലേലൂയ! ഹല്ലേലൂയ! മറ്റൊരു അത്ഭുതം കേൾക്കണോ? ഈ മീറ്റിംഗ് നടക്കുവാൻ ഏകദേശം 20,000 രൂപ ചെലവുണ്ട്. ഹല്ലേലൂയ! ഈ മീറ്റിംഗിന്റെ ആരംഭത്തിൽ ഒരു ദൈവദാസൻ വന്നിട്ട് പറയുകയാണ്, അത്രയും തുക ഞാൻ സ്പോൺസർ ചെയ്യുകയാണ്, അത്രയും തുക തരുവാനിടയായി. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഈ ഒരുക്കങ്ങളെല്ലാം ദൈവത്താൽ സംഭവിക്കുകയാണ്. ഒരു വലിയ ഉണർവിന് വേണ്ടി, ഒരു വലിയ മാറ്റത്തിന് വേണ്ടി, ഒരു വലിയ ദൈവശക്തിക്ക് വേണ്ടി, ഓ വലിയ പുറപ്പാടിന് വേണ്ടി, ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി വിശ്വസിക്കുന്നവർ ശക്തിയോടെ ചുമച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ! ഹല്ലേലൂയ! സകല പുകഴ്ചയ്ക്കും സ്തുതിക്കും ഇത് ഉന്നതമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രി എന്റെ മുമ്പിലായിട്ട് അനേക അഭിഷക്തന്മാർ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ! നിങ്ങൾക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ! നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ!
അനേക പ്രാർത്ഥനാ വീരന്മാർ, അഭിഷക്തന്മാർ, പ്രവാചകന്മാർ ഇന്ന് രാത്രി ഇതിനകത്ത് കൂടിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം അസാധാരണ വീര്യ പ്രവൃത്തികൾ ഇന്ന് രാത്രി സംഭവിക്കുകയാണ്. വിശ്വസിക്കുന്നവർ അത് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയാ. എന്നാൽ ഇന്ന് രാത്രി നാം ഇവിടെ ആയിരിക്കുന്നത് ഒരു വ്യക്തിയെ ഉയർത്തുവാൻ വേണ്ടിയല്ല, ഒരു പ്രസ്ഥാനത്തെ ഉയർത്തുവാൻ വേണ്ടിയല്ല, ഒരു പ്രവാചകനെ ഉയർത്തുവാൻ വേണ്ടിയല്ല. നാം ആയിരിക്കുന്നത് യേശു കർത്താവിനെ ഉയർത്തുവാൻ വേണ്ടിയാണ്. ഓ സകലത്തിന്റെ ഉടയവനായ സൃഷ്ടികർത്താവായ ഓ അൽഫയും ഒമേഗയുമായ ഓ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുത മന്ത്രിയായ വിരണാമയമായ നിത്യപിതാവായ യേശുവിനെ ഉയർത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ വേണ്ടി എന്റെ കൈകളെയും എന്റെ നാവിനെയും എന്റെ ദേഹം ദേഹി ആത്മാവിനെയും ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അസാധാരണമായത് ചെയ്യുവാൻ ഓ ഇന്ന് രാത്രി ചില രോഗികളെ സൗഖ്യമാക്കുവാൻ വേണ്ടി എന്റെ കൈകളെ ഞാൻ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുകയാണ്. അവന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ എന്റെ നാവിനെ ഞാൻ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ. പലരും ചോദിക്കാറുണ്ട്, എനിക്ക് ജ്ഞാനം കുറവാണല്ലോ, സാമ്പത്തികം കുറവാണല്ലോ, എനിക്ക് സുവിശേഷ വേലയിൽ ഒന്ന് പങ്കാളിയാകാൻ എങ്ങനെയാണ് കഴിയുക? ഹല്ലേലൂയാ. വചനം പറയുന്നു, നീ സ്തുതിക്കുവാൻ തയ്യാറായാൽ, നീ ശക്തിയോടെ സ്തുതിക്കുവാൻ തയ്യാറായാൽ നീ സുവിശേഷ വേലയിൽ പങ്കാളിയാകുകയാണ്. എങ്ങനെ? നീ സ്തുതിക്കുമ്പോൾ ആ സ്തുതി കണ്ട് പലരും ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഇന്ന് രാത്രി നീ ശക്തിയോടെ സ്തുതിക്കുമ്പോൾ പലരും ഭയപ്പെട്ട് അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കുകയാണ്. ഒരു പട്ടണം പിടിക്കാൻ 1000 പേരുടെ ആവശ്യം. വചനം പറയുന്നു, അഭിഷേകവും വിശ്വാസവുമുള്ള 300 പേര് മതി ഒരു പട്ടണം പിടിക്കാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്കറിയാം നിന്നെ കുറിച്ച് ദൈവത്തിന് മഹത്തായ പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്നെ കൊണ്ടുവരത്തില്ല. ഹല്ലേലൂയാ. നീ മുഖാന്തരം ഈ പട്ടണത്തെ പിടിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ മുഖാന്തരം ഈ പട്ടണത്തിൽ ഒരു ഉണർവുണ്ടാകണമെന്ന് എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്നവർ സ്തുതിച്ചാട്ടെ, വിശ്വസിക്കുന്നവർ സ്തുതിച്ചാട്ടെ. നിന്നെ മാറ്റുവാൻ നീ മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ പ്രകാരം വിശ്വാസം കണ്ണാൽ കണ്ടുകൊണ്ട് ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഒന്ന് തൊടുമോ എന്നെ, ഒന്ന് തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്ന് തൊടുമോ. ഹല്ലേലൂയാ. നിന്റെ 1000 പ്രാർത്ഥനകൾക്ക് എന്റെ ദൈവത്തിന്റെ ഒരു കൊച്ചു സ്പർശനം മാത്രം മതി. ഹല്ലേലൂയാ. വിശ്വസിക്കുന്നുവോ? ഇന്ന് രാത്രി വിശ്വസിക്കുമെങ്കിൽ ആ ദൈവിക സ്പർശനം നീ പ്രാപിച്ചെടുക്കും. ഒന്ന് തൊടുമോ എന്നെ, ഒന്ന് തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്ന് തൊടുമോ, ഒന്ന് തൊന്നെ, ഒന്ന് തൊടുമോ. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല.